പരിചയപ്പെടുത്താനുള്ളത്. ഞങ്ങളോടൊപ്പം വന്നിട്ടുള്ള പ്രശസ്തരായ ഞങ്ങളുടെ സഹപ്രവർത്തകരെയാണ്. ഞങ്ങൾ ആ ചടങ്ങിലേക്ക് കടക്കുകയാണ്. എന്താ 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 പ്രശ്നം എന്താ എന്താ പ്രശ്നം എന്താ 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 പ്രശ്നം എന്താ പ്രശ്നം എന്താ എന്താ അതവിടെ വെക്കാം അതവിടെ വെക്കണം കുറച്ച് നേരമായി തുടങ്ങിയിട്ട് നിങ്ങൾ എന്താ പഴയ ആൾക്കാരൊക്കെ കണ്ടു പാട്ട് കേട്ടു ഇവിടെ കുറച്ച് ആൾക്കാരെ കൊണ്ടുവന്നിട്ടില്ലേ പൂവ കൊണ്ടുവന്നിട്ടുണ്ട് അവരെ കൊണ്ട് കാണിക്കും കാണിക്കാം അത് കാണിക്കാൻ പോകല്ല അപ്പോഴേക്കും നിങ്ങൾ ബഹളം കൂട്ടിക്കൊണ്ട് വരാം ഞാൻ ഇവിടുത്തെ ആളാണ് ആഹോ നിങ്ങൾ ആരാണെന്ന് പറഞ്ഞത് ഞാൻ ഇവിടെ കരാമേലുള്ള ആളാണ് കരാമേല താമസമാണ് ഞാൻ അത് ശരി കരാമേല താമസമുള്ള ആളാണെങ്കിൽ അവിടെ അവരുടെ കൂടെ പോയിരിക്കും അവര് പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് എന്തിനാ എനിക്ക് ചില കാര്യങ്ങൾ അറിയാനുണ്ട് എന്താ അറിയാം നിങ്ങൾ കൊണ്ടുവന്ന ആൾക്കാരൊക്കെ എവിടെയാണെന്ന് ഇവിടെ ഉണ്ട് അകത്തുണ്ട് അകത്ത് എന്ത് ചെയ്യും അവര് ഡ്രസ് ചെയ്തോണ്ടിരിക്കും ആരൊക്കെ എല്ലാവരും ഉണ്ട് എല്ലാവരും സുകുമാരി ചേച്ചി ഉണ്ട് വിനീത് ഉണ്ട് മോഹിനി ഉണ്ട് എല്ലാവരും ഉണ്ട് എല്ലാവരും ഡ്രസ് ഞാൻ അകത്ത് പോയി കാണട്ടെ അവരെ അയ്യേ ഡ്രസ് ചെയ്തോണ്ടിരിക്കണം എനിക്കത് ഇഷ്ടം എന്താ വേണ്ട വേണ്ട ഞാൻ ഇവിടെ വിളിച്ച് കാണിക്കാം അതെ ഇവിടെ കൊല്ലം കൊല്ലം ഇതുപോലെ ഒരേ പരിപാടിയായിട്ട് വരാറുണ്ട് ആര് നിങ്ങള് ശരി ഞങ്ങൾ കാശും കൊടുത്ത് ഇവിടെ കാണാൻ വേണ്ടി വരും അവസാനം ഞങ്ങളെ പറ്റിച്ചു പോവാറാണ് പതിവ് ഓ ആ പരിപാടി ഇന്നിവിടെ നടക്കില്ല മനസ്സിലായോ അതായത് നിങ്ങൾ വരുമ്പോ പറയും ഞങ്ങള് ഫ്ലൈറ്റിൽ വെച്ച് കൂട്ടിമുട്ടി അല്ലെങ്കിൽ ട്രെയിനിൽ വെച്ച് കൂട്ടിമുട്ടി അതുകൊണ്ട് റിഹേഴ്സൽ ഒന്നും എടുത്തിട്ടില്ല പെട്ടെന്ന് തട്ടിക്കൂട്ടിയിട്ടുള്ള പരിപാടിയാണ് ആറു മാസം മുമ്പ് കാശ് തന്നിട്ടല്ലേ നിങ്ങളൊക്കെ ഇവിടെ വരണത് അതെ അല്ലേ അതെ ആട്ടും കാട്ടൊന്നുമല്ലല്ലോ പറക്കി തരണേ പരിപാടികൾ എന്തൊക്കെയാണ് പരിപാടികൾ ഒരുപാടുണ്ട് മോഹൻലാൽ എവിടെ മോഹൻലാലോ മോഹൻലാൽ എവിടെ മോഹൻലാലോ ഇതിൽ എഴുതിയിട്ടുണ്ടല്ലോ മോഹൻലാൽ എന്ന് അയാൾ എവിടെ എവിടെ എഴുതിയിട്ടുണ്ടത് മോഹൻലാൽ എന്ന് എഴുതിയിട്ടുണ്ടല്ലോ ഈ ചിത്രം വീക്കിലിയിൽ എവിടെ എഴുതിയിരിക്കുന്നു മോഹൻലാൽ സിദ്ദിഖ്ലാൽ ആ സിദ്ദിഖ്ലാൽ എന്നല്ല എഴുതിയിട്ടില്ല മോഹൻലാൽ എഴുതിയിട്ടില്ലല്ലോ അപ്പൊ മോഹൻലാൽ എവിടെ മോഹൻലാൽ അല്ലാതെ സിദ്ദിഖ്ലാലിൽ ലാൽ അപ്പൊ സിദ്ദിഖ് എവിടെ സിദ്ദിഖ് ഞാൻ നടൻ സിദ്ദിഖ് എവിടെ നടൻ സിദ്ദിഖ് അല്ല സംവിധായകൻ സിദ്ദിഖാണ് ഞാൻ അല്ല നടൻ സിദ്ദിഖ് താനല്ല അല്ല നടൻ സിദ്ദിഖിനെ കണ്ട നല്ല ഭംഗിയാണ് തന്നെ കണ്ടേ താടിയൊക്കെ വെച്ചിട്ടേ ഇവിടുന്ന് ഉണ്ട് ഈ വകാൾക്ക് ലാലിനെ വിളിക്ക് ലാൽ എന്ന് പറഞ്ഞ ഞങ്ങളുടെ കൂടെ ഉള്ള ലാലാണ് ലാൽ വിളിക്കേ ഇതാണ് ലാൽ ഡയറക്ടർ ലാൽ ഇതാണ് മോഹൻലാൽ എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന ആള് മോഹൻലാൽ അല്ല അയ്യേ മോഹൻലാൽ എന്നൊക്കെ പറഞ്ഞാണെങ്കിൽ ഒരു നിങ്ങൾക്ക് സുഖമൊക്കെ ഇല്ലല്ലോ പോട്ടെ സിനിമ ഗാലക്സി എവിടെ എന്ത് സിനിമ ഗാലക്സി എവിടെ ഈ ആൾക്കാർ മുഴുവൻ വന്നേക്കണത് ഈ സിനിമ ഗാലക്സി കിട്ടുന്ന വെച്ചിട്ടാണ് പിന്നെ അത് ഞങ്ങൾ ഈ പ്രോഗ്രാമിന് കൊടുത്തിരിക്കുന്ന പേരാണ് ഇത് ആരായത് കൊണ്ടുവന്നേക്കണത് ഇത് വിജയൻ അയാളെ ഒളിച്ചിരിക്കുകയാണോ മുങ്ങിയ ഇല്ല മുങ്ങിയിട്ടില്ല ഇവിടെ ഉണ്ട് ഈ ചിത്രം എന്ന് പറഞ്ഞ അയാളുടെ മാഗസീനാണ് അതെ അതിനകത്ത് തോന്നിയ പോലെ എന്ത് വേണേ എഴുതാലോ അയാൾ എവിടെ പോയി അയാൾ ഇവിടെ ഉണ്ട് അയാള് ഈ കൊല്ലം കൊല്ലം ആൾക്കാരെ വിളിച്ചൊഴിയാക്ക് വേറെ പണിയൊന്നും ഇല്ലടോ നിങ്ങൾക്കിപ്പോ എന്താ അറിയേണ്ടത് ഞങ്ങൾക്ക് അറിയേണ്ടത് ഞങ്ങൾ കാശ് മുടക്കിയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് നിങ്ങളെ പരിപാടികൾ റിഹേഴ്സൽ അതായത് ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം ഒരു പരിപാടി ഉണ്ടായിരുന്നു മോഹൻലാൽ വന്നപ്പോ ഒരു കൊടയരകത്ത് കുറെ നടന്മാരും നടികളൊക്കെ നിർത്തി കഴിഞ്ഞിട്ട് ഇതിനകത്തുള്ള ഒരു കപ്പിൾ ഇങ്ങോട്ട് വരൂ എന്നിട്ട് ഇതിനകത്തുള്ള ആൾക്കാർ ആരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈ ഒരു സിനിമാ നടൻ്റെ നടി ഒരു കയ്യൊപ്പ് കുറച്ച് മിഠായി ഞങ്ങൾക്കൊരു മിഠായിയും വേണ്ട നിങ്ങളുടെ ഒരു കയ്യൊപ്പും വേണ്ട മനസ്സിലായില്ലേ അതുപോലെ നിങ്ങൾ വല്ല പുതിയ പരിപാടികൾ ഇവിടെ സ്റ്റേജിൽ ആൾക്കാരെ കുഴിച്ചിട്ടിട്ട് ഈ കുഴിയിൽ ആരാണ് ആ കുഴിയിൽ ആരാണ് ആ അങ്ങനെ വല്ല പരിപാടികളിലുണ്ട് അങ്ങനെ തന്നെ അവരുടെ ചത്തുപോകും അതുകൊണ്ട് പറഞ്ഞു മാത്രമേ ഉള്ളൂ അങ്ങനെയൊന്നുമില്ല ഇപ്പൊ ഇതൊക്കെ പറയാം നിങ്ങൾ ആരാ നിങ്ങളുടെ പേരെന്താ ഞാൻ ആരാണെന്ന് അറിയില്ല ഇല്ല നിങ്ങളുടെ നിങ്ങളുടെ പേരെന്താണെന്ന് ഞങ്ങൾക്ക് അറിയില്ല അറിയില്ല ഇല്ല അറിയില്ല ഇല്ല മറ്റേ ലാലിനും അറിയില്ല ലാലിനും അറിയില്ല അറിയില്ല അല്ല ഞാനാണ് പരമൻ പത്തനാപുരം അതെ നാടൻ ചാരവും ചാണവിട്ട് വളർന്നു വന്ന പുഷ്പമുള്ള തെങ്ങിന്റെ ഓലയാൽ മേഞ്ഞോർ കൊമ്പൂഗ്രഹത്തിന്റെ കൊലയിൽ നിന്നൊരു കോമളാങ്കിളത്തുള്ള പെണ്ണുങ്ങൾ ഓലമടഞ്ഞുള്ള ഓലയാൽ നിനക്ക് എന്താ ഓലയിൽ ഇത്ര താല്പര്യം ഓല നല്ലതല്ലേ നല്ലതാണ് ആയിക്കോട്ടെ നിനക്ക് പരമാ നീ എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ കാല് പിടിച്ചുകൊണ്ടാണ് ഞാൻ ഈ സ്റ്റേജ് നിന്നെ കയറ്റിയത് ഇത്രയും പേരുടെ മുമ്പ് വെച്ച് എന്നെ അപമാനിക്കരുത് നീ കഥ പറ നിനക്ക് കഥ പറയാൻ എന്താ പ്രയാസം ഓല കൊണ്ട് ഒന്നും ചെയ്യാൻ പാടില്ല ഓല കഥ പറയാൻ എന്താ ഇത്ര ബുദ്ധിമുട്ട് ഈ ഓലെന്നല്ലേ കഥ പറ ഇത്രയും പേര് കഥ കേൾക്കാൻ വേണ്ടിയിരിക്കുക നീ കഥ പറ നിനക്ക് എന്താ കഥ പറയാൻ ബുദ്ധിമുട്ട് കഥ പറയാ എനിക്ക് ബുദ്ധിമുട്ട് എന്താ പറയാ പരമാ കഥ പറ
കഥ പറയാന്ന് പറഞ്ഞു. കഥ പറയാ പരമാ മാഷെ പേടിപ്പിക്ക തന്നെ. കഥ പറയാ. എന്ത് കഥ പറയാ? എന്ത് കഥ പറയാൻ? നിനക്ക് എന്താ പ്രയാസം? ഏത് പറയാൻ? കഥ പറയാൻ ബുദ്ധിമുട്ട് എന്താ? കഥ പറയാൻ ബുദ്ധിമുട്ട് എന്താണെന്ന് ടീൻ്റെ അല്ല പറയാ. കഥ പറയാ. എന്ത് മാഷെ എനിക്ക് ക്ഷമ കെടുന്നു കേട്ടോ. കഥ പറ കഥ പറയാ. നിനക്ക് എന്താ ബുദ്ധിമുട്ട്? എന്താ ബുദ്ധിമുട്ട്? കഥാപ്രസംഗത്തിന്റെ പുസ്തകം എടുക്കാൻ ഞാൻ മറന്നു മാഷേ. കഥാപ്രസംഗത്തിന്റെ പുസ്തകം എടുക്കാൻ ഞാൻ മറന്നു. എനിക്ക് നിങ്ങളുടെ ഒരു കടപ്പാടുണ്ട്. ഈ സ്റ്റേജിൽ വെച്ച് എന്നെ മോഹൻലാലും നെടുമുടി വേണുവും ചെകിട്ടത്തടിച്ച് പുറത്തേക്കാക്കി. അന്ന് ഞാൻ ഓലയുടെ അടിയിൽ ഒരു പെൺകുട്ടിയെ നിർത്തിയിരുന്നു. വെയിൽ വന്നു, മഴ വന്നു, മഞ്ഞു വന്നു. ഇന്നും അവൾ ആ ഓലയുടെ അടിയിൽ നിൽക്കുകയാണ്. അവൾ നോക്കി നിൽക്കുന്നത് ദൂരേക്കാണ്. എറുമുൽഖണ്ഡയല സ്വസ്ഥയായിത ദൂരേക്ക് നോക്കുന്നു വീണ്ടും വീണ്ടും. ആരെയോ പ്രതീക്ഷിച്ച് നോക്കി. മനസ്സിൽ യാതൊരു സ്വസ്ഥതയുമില്ലാതെ അവൾ അങ്ങനെ ദൂരേക്ക് നോക്കുകയാണ്. കാരണം ആ വീടിൻ്റെ തൊട്ടമുറിയിൽ, ചായ്പ് മുറിയിൽ അവരുടെ ഒരേ ഒരു മകൾ ഭക്ഷണം കഴിക്കാതെ പട്ടിണി കിടന്ന് മരിക്കാൻ പോവുകയാണ്. വസന്തി കുട്ടി തളർന്നു കിടക്കുന്നു വടിയ താമര തണ്ടു പോലെ. ഒരു നേരത്തെ ആഹാരം പോലും കഴിക്കാൻ വകയില്ലാതെ ആ കൊച്ചുകുട്ടി മരിക്കാൻ പോവുകയാണ്. ആ സമയത്താണ് ഓലയിൽ അടിയിൽ നിന്ന പെണ്ണ് അവളുടെ ഭർത്താവിനെ നോക്കുകയാണ്. ആരാണ് ഭർത്താവ്? പ്രഭാകരൻ. അതാ വരുന്നു ദൂരെ നിന്ന് പ്രഭാകരൻ. അദ്ദേഹത്തിന്റെ കയ്യിൽ ഭക്ഷണ സാധനങ്ങൾ ഉണ്ടോ എന്ന് നോക്കി. ഇല്ല. പെട്ടെന്ന് അവൾ തന്റെ കഴുത്തിലുള്ള കെട്ടുതാലി പൊട്ടിച്ചെടുത്തുകൊണ്ട് പറഞ്ഞു, കൊണ്ടുപോയി കൊള്ളുക നമ്മുടെ ബന്ധമീ, രണ്ടു പണത്തൂക്കം പൊന്നിലാണോ. ഇത് കൊണ്ടുപോയി വിറ്റ് ഇതിനെന്തെങ്കിലും ആഹാരങ്ങൾ വാങ്ങിക്കൊണ്ടുവന്ന് ഈ കൊച്ചുകുട്ടി കൊടുത്തു. മരിക്കുന്നതിനേക്കാളും മുമ്പ് അയാൾ ഓടി ടൗണിൽ ചെന്നു. ആഹാര സാധനങ്ങളൊക്കെ ആയി ഓടി വന്ന് ആ ചായ്പ് മുറി വന്ന് തുറന്നു നോക്കിയപ്പോൾ ആ സമയത്ത് അടിക്കണ്ടോ വെറുതെ അങ്ങനെ കേന്നും പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഒന്നും കൂടെ ഒരു ചാൻസ് കൂടി തരാം. അങ്ങനെ തുറന്നു കിടക്കുന്ന വാതിലിൽ ഒന്നുകൂടി തള്ളി തുറന്ന് നോക്കിയപ്പോൾ എനിക്കിഷ്ടായി. നിനക്ക് ഞാൻ അത് കഴിഞ്ഞ എന്തെങ്കിലും തരാം. നിങ്ങൾക്കൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. നോക്കിയപ്പോൾ ലോകവാസം പേടിഞ്ഞു വാസന്തിയായി ചിത്ര ഞങ്ങൾക്കും ഉള്ള പോലെ. ആ കുട്ടി മരിച്ചു, ആ കുട്ടി മരിച്ചു. ലോകവാസം പേടിഞ്ഞു വാസന്തിയായി ചിത്ര ഞങ്ങൾക്കും ഉള്ള പോലെ. ജനഗണമനാധിനായക ജയ ഭാരത ഭാഗ്യവിധാത. പഞ്ചാബ് എന്ത് പോകൃതരോട് കാണിക്കുന്നത്? ഞങ്ങൾ പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് കയറുന്നു ജനഗണമനം പാടുന്നോ? എനിക്ക് ഇവിടെ ഒരു കടപ്പാടുണ്ടായിരുന്നു. എന്ത് കടപ്പാട്? ഞാൻ ഒരു കുട്ടീനെ ഇവിടെ ഓലയുടെ അടിയിൽ നിർത്തിയിട്ട് പോയതാ. അവരെന്നോട് പറഞ്ഞു, എന്തായി ആ കുട്ടിയുടെ കാര്യം വല്ലൊരു പിടിച്ചുണ്ടോ, നിങ്ങൾ സമാധാനം പറയോ. അത് തീർത്തു. അതൊക്കെ ശരി. ഇപ്പൊ തൽക്കാലം തന്റെ കഥയൊക്കെ പറഞ്ഞു തീർന്നു. ഇനി തനിക്ക് അവിടെ പോയിരിക്കാം. അവിടെ പോയിരിക്കണം. എവിടെ? ആൾക്കൂട്ടത്തിൽ പോയിരിക്കണം. അവരാണ് ഇങ്ങോട്ട് പറഞ്ഞയച്ചത്. എന്തിനാ തന്നെ പറഞ്ഞു വിട്ടിരിക്കുന്നത്? പറഞ്ഞയച്ചത് നിങ്ങൾ കൊണ്ടുവന്ന ആൾക്കാരെ കൊട്ടിട്ട് അവിടെ മൂടിയിട്ടിരിക്കുക. അല്ല, ഇവിടെ ഉണ്ട്. ഇങ്ങോട്ട് കൊണ്ടുവാ. കൊണ്ടുവരാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് ഇരിക്കും. അവിടെ ഇരിക്കും. അല്ലെങ്കിൽ ഇവിടെ ഇരിക്കും. അവിടെ ഇരിക്കാം. എന്റെ ഹെൽമെറ്റ് അവിടെ. ഹെൽമെറ്റ് അവിടെ ഉണ്ട്. ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. പരിപാടി മോശമായാലുണ്ടല്ലോ. ഇതുപോലെ തന്നെ ഓരോ ഹെൽമെറ്റും നിങ്ങളൊക്കെ ചിലപ്പോ തലയിൽ വെക്കേണ്ട വരും കേട്ടോ. അത് പറഞ്ഞേക്കണം. ഇരുന്നോളൂ. നിങ്ങൾക്ക് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ആർട്ടിസ്റ്റുകളെ കാണണം. കാണണം. അവര് തന്നെയാണോ എന്ന് അറിയണം. അറിയണം. അത്രയല്ലേ ഉള്ളൂ. അത്രയേ ഉള്ളൂ. ആ കൊണ്ടുപോവാ. ആരാണ് വിളിക്കേണ്ടത് പറഞ്ഞോളൂ. സുകുമാരി. ആരേ? സുകുമാരി. സുകുമാരി, നിങ്ങളുടെയൊക്കെ പ്രിയങ്കരിയായ സുകുമാരി ചേച്ചി, ഞങ്ങളുടെ അമ്മയെപ്പോലെ, മൂത്ത ചേച്ചിയെപ്പോലെ ഞങ്ങളോടൊപ്പമുള്ള ഞങ്ങളുടെ പ്രിയങ്കരിയായ സുകുമാരി ചേച്ചി. എല്ലാവർക്കും എന്റെ നമസ്കാരം. ഇവിടെ ഒരാൾ ഇരിപ്പുണ്ട്. ഒരെണ്ണം തന്നെ വലിയ ചെലവൊന്നുമില്ലല്ലോ. നമസ്കാരം. ആ നമസ്കാരം. ഞാൻ ഇതിനു മുമ്പ് നാലഞ്ച് പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്. കുറെ പ്രാവശ്യമായി വരണതല്ലേ. പറഞ്ഞു 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 പറഞ്ഞു. ഇപ്പോഴും ഇവിടെ വന്ന് നിങ്ങളെല്ലാവരെയും കാണാൻ സാധിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഞങ്ങളുടെ കൂടെ ഒരുപാട് ആർട്ടിസ്റ്റ് ഉണ്ട്. അവരൊക്കെ പ്രോഗ്രാമിന് കാത്തിരിക്കുകയാണ്. മിസ്റ്റർ സിദ്ദിഖ് ലാൽ, മിസ്റ്റർ വിജയൻ, അവർക്കൊക്കെ എൻ്റെ നന്ദി പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം. പോലെ അമ്മായി എത്രാമത്തെ പ്രാവശ്യം വന്നേന്ന് പറഞ്ഞ്?
നാലഞ്ച് പ്രാവശ്യമായി. അമ്മായിന്ന് വിളിച്ച് ഇഷ്ടമായില്ല അല്ലേ? സോറി, നോട്ടം കണ്ടത്. അല്ല, ഈ അഞ്ച് പ്രാവശ്യം ഞാൻ പറഞ്ഞു കേട്ടു, നിങ്ങളെയൊക്കെ കാണാൻ ഭയങ്കര സന്തോഷമുണ്ട്, അങ്ങനെ സന്തോഷം കൊണ്ടാണ് വന്നത് എന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനെ ഒരു കൊല്ലത്തിലൊരിക്കയോ അല്ലെങ്കിൽ ഒന്നര കൊല്ലത്തിനൊരിക്കയോ പെട്ടെന്ന് ഇങ്ങനെ മനസ്സിൽ സന്തോഷം തോന്നുന്നു, ഗൾഫിലുള്ളവരെ കാണണം, ഗൾഫിലുള്ളവരെ കാണണം. അപ്പം സ്വന്തമായിട്ട് കാശെടുത്ത് ഇങ്ങോട്ട് വരികയാണോ അതോ വല്ലവരെ ഇന്ന് മേടിച്ചിട്ട് വരികയാണോ? അല്ല, ഞങ്ങളെ സ്പോൺസേഴ്സാണ് കൊണ്ടുവരുന്നത്, മിഷു വിജയൻ. അവർ ക്ഷണിക്കുമ്പോൾ ഞങ്ങളിവിടെ വരും. ആ ശരി, അല്ലാണ്ട് നിങ്ങളെ കാണാനുള്ള സന്തോഷമൊന്നുമല്ല. അതുകൊണ്ടല്ലോ. ആ, കാശ് തന്നെ പ്രശ്നം അല്ലേ? ആ, അതുപോട്ടെ. പിന്നെ നമ്മൾക്ക് നമ്മുടെ പേര് ഗിന്നസ് ബുക്കിൽ വരാൻ പോകണമെന്ന് പറഞ്ഞിട്ടില്ലോ. അത് ഞാനൊരു 10-2000 പടം കഴിഞ്ഞു, എല്ലാ ഭാഷയിലും അഭിനയിച്ചു, അതുകൊണ്ടായിരിക്കാം. അഭിനയിക്കുക അതോ പടം കാണുക? പടം കാണുകയല്ല, അഭിനയിക്കുക തന്നെയാണ്. അത് ശരി, നല്ലതാണത്, വരണേ വരട്ടെ. പിന്നെ നമ്മുടെ പ്രേമനസീർ സാറിൻ്റെ കൂടെ നിങ്ങൾ അഭിനയിച്ചിട്ടില്ലേ? പിന്നെന്താ, എത്ര പടം. പിന്നെ മുത്തയ്യോ ഉണ്ട്, കൊട്ടാരക്കര ശീരൻ നായരോ, എസ് പി പിള്ളയോ ഉണ്ട്, പിന്നെ നമ്മുടെ ജയനോ, ജയൻ, സത്യം മാസ്റ്റർ, മധുചേട്ടൻ, സത്യം മാസ്റ്റർ, ഒരുപാട് പേരുടെ. അല്ല, മധുചേട്ടന്റെ കാര്യം നിൽക്കട്ടെ, മരിച്ചുപോയ സത്യന്റെ കൂടെ അഭിനയിച്ചുണ്ട്, മരിച്ചുപോയ പ്രേംസി സാറിന്റെ കൂടെ അഭിനയിച്ചുണ്ട്, മരിച്ചുപോയ ജയന്റെ കൂടെ അഭിനയിച്ചുണ്ട് അല്ലേ? ഓ, പിന്നെന്താ, അവരൊക്കെ പോയിട്ടും അമ്മായി മാത്രം ഇങ്ങനെ നിൽക്കണത് എന്താന്ന് ചോദിച്ചു. അത് കൊണ്ടു. അതേ, ഞാൻ വേറെ ഒന്നും തോന്നരുത്, ഞാൻ ചോദിച്ചു എന്നുള്ളൂ. പിന്നെ ഇപ്പൊ ഇളം തലമുറയുടെ കൂടെയാണല്ലോ അഭിനയിക്കുന്നത്. അതെ, മോഹൻലാല്, മമ്മൂട്ടി, വിനീത്, ജയറാം, അതുപോലെ തന്നെ മറ്റേ നിങ്ങളെ കൂടെ വന്നിരിക്കുന്ന ആരാണ്? ജഗദീഷ്. ജഗദീഷ്, പിന്നെ മനോജ് കെ ജയൻ. മനോജ് കെ ജയൻ അപ്പൊ ഇളം തലമുറയുടെ കൂടി അഭിനയിക്കുന്നുണ്ടല്ലോ. അതെ, അവരുടെയൊക്കെ ചാരം കണ്ടിട്ട് അമ്മായി ഇവിടുന്ന് പോവുള്ളൂ അല്ലേ? അവരുടെ കൂടെ അഭിനയിക്കാൻ സാധിക്കുന്നതല്ല എന്റെ ഭാഗ്യമല്ലേ? അത് നല്ലതാ. അല്ല, ഇത്രയൊക്കെ ചോദിക്കുന്നല്ലോ, നിങ്ങൾ ആരാ? ഞാൻ ആരാണ്? സിദ്ദിഖേ പറഞ്ഞില്ലേ ഞാൻ ആരാണെന്ന്? ആരായാള്? കരാമേലുള്ള ആളാണെന്ന് പറയുന്നു. കരാമേല, ഞാൻ ഈ ചോദ്യം ചോദിച്ചോണ്ട്. എന്താ നിങ്ങൾക്ക് എന്താ അറിയണം? നിങ്ങൾ ആരാ? സ്പോൺസർ വിജയന്റെ അളിയനാണ്. ആര്? ഈ സ്പോൺസർ വിജയനില്ലേ, അയാളുടെ അളിയൻ. ഇയാളോ? ആ, എങ്കിൽ സ്പോൺസർ വിജയന്റെ വീട്ടിൽ പോയിരിക്കണം നിങ്ങൾ. ഞാൻ എവിടെ പോയി? എൻ്റെ വീട്ടിൽ പോയിരിക്കുന്നു. അതെ, എൻ്റെ വീട്ടിൽ ഞാൻ പോയിരുന്ന അയാളുടെ പെങ്ങളെ അയാളുടെ വീട്ടിൽ പോയിരിക്കും. അകത്ത് എനിക്കറിയോ, പോയി വല്ല പണി നോക്കടോ. അമ്മായിനകത്തേക്ക് വലിക്ക്, അകത്തേക്ക് ആള് പോട്ടെ. മര്യാദക്ക് അടങ്ങി ഒതുങ്ങിയിരിക്കും ഇവിടെ കേട്ടോ, അല്ലെങ്കിലേ നല്ല അടിയുള്ളും പറഞ്ഞേക്കാം. ആ മതി ചേച്ചി, താങ്ക് യു വെരി മച്ച്. പോലീസ് പോലീസ് അല്ല, ഞങ്ങളുടെ കൂട്ടത്തിലുള്ള കാരണവത്യ. ഇനി അടുത്ത ആരെയാണ് കാണേണ്ടത്? അടുത്തത് മോഹിനി. മോഹിനി, മോഹിനിയെ കാണണം. വെളുത്തിട്ട? വെളുത്തിട്ട. അങ്ങനെയുള്ളവരെ കൊണ്ടുവരടോ, ഈ നടന്മാരെയും മറ്റവരും ഞങ്ങൾക്ക് ഇഷ്ടമല്ല. ഞങ്ങള് കാശും കൊടുത്തു വന്ന സുഖമാരി ചേച്ചി, മറ്റ് ആണുങ്ങളെ കൊണ്ടുവരണ്ട. മോഹിനിയെ വിളിക്കണം. വിളിക്കേ, വിളിക്കാം. നാടോടി എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയ്ക്ക് പരിചയപ്പെടുത്തിയ, പരിണയം എന്ന ചിത്രത്തിലൂടെ മലയാളികളുടെ മനം കവർന്ന മോഹിനി. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എനിക്ക് മലയാളം കുറച്ച് കുറച്ചേ അറിയുള്ളൂ. ചുറ്റിയില്ല ദൈവമേ. വി നീഡ് യുവർ കോഓപ്പറേഷൻ ആൻഡ് അപ്രീസിയേഷൻ ഫോർ വി ആർ ഗോയിങ് ടു ഗിവ് യു എ നൈസ് പ്രസന്റേഷൻ ദിസ് ഈവനിങ്. താങ്ക് യു. വൺ സെക്കൻഡ്. വാട്ട് ഈസ് യുവർ ഫാദേഴ്സ് നെയിം? മൈ ഫാദേഴ്സ് നെയിം? യുവർ ഫാദേഴ്സ് നെയിം? ശ്രീനിവാസൻ. ആ സിനിമയിൽ ആ കറുത്ത കുള്ളന്റെ മോളാണ് നീ. Who said my father is actor Srinivasan? He is not actor Srinivasan. He is not dark and short. He is fair and tall. Your native place? India. Father, your father working? Yeah, my father is working in Madras. And he is not actor. He is a working man. Then you do prashnana. Then you go. Thank you. അയ്യേ, ഇവർക്ക് മലയാളം അറിയാവുന്നവരെ കൊണ്ടുവന്നോട്. ഒരു ആ കുട്ടിക്ക് സ്റ്റാൻഡേർഡ് ഇല്ലാട്ടാ, ഇംഗ്ലീഷ് സ്റ്റാൻഡേർഡ് ഇല്ല. അത് ശരി. അപ്പൊ നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്നല്ല, ആ കുട്ടി ശരിയല്ല. ശരിയല്ല, അന്ന് മലയാളികളെ കൊണ്ടുവരും. മലയാളികളെ വേണം. ആരാ വേണം മലയാളികളെ? അടുത്തത് ആരെ വിളിക്കണം?
വിനീത അത് വിനീത് ഞങ്ങളുടെ ഏറ്റവും അടുത്ത ചിത്രമായ കാബൂളിവാലയിലെ നായകൻ വിനീത്. എല്ലാ പ്രേമികളെ, കഴിഞ്ഞ വർഷം ശ്രീ മോഹൻലാലിൻ്റെ ട്രൂപ്പിൽ വരാൻ കഴിഞ്ഞതുപോലെ ഇത്തവണ പ്രഗത്ഭ സംവിധായകരായ സിദ്ദിഖ് ലാലിൻ്റെ ട്രൂപ്പിൽ വരാൻ കഴിഞ്ഞത് ഒരു ഭാഗ്യമായി കരുതുന്നു. അതിനവസരമുണ്ടാക്കിയ ശ്രീ വിജയനോടുള്ള നന്ദി ഞാൻ ഈ അവസരം അറിയിക്കട്ടെ. നമ്മുടെ ഈ ട്രൂപ്പിൽ ഒരുപാട് കഴിവുറ്റ ആർട്ടിസ്റ്റ് വന്നിട്ടുണ്ട്. ഞങ്ങൾ അവതരിപ്പിക്കുന്ന പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. നിങ്ങളുടെ സഹകരണം ഉണ്ടാവണം. ചേട്ടാ, കഴിഞ്ഞ വർഷം മോഹൻലാലിൻ്റെ കൂടെ വന്നു ഒരാൾ, എനിക്കെന്താ കണ്ണ് കാണില്ലേ, ഒറ്റയ്ക്ക് വരാനായിട്ട് കണ്ണൊന്നും കാണില്ല, അങ്ങനെ വല്ല കുഴപ്പമില്ല. ഞങ്ങൾ സ്വതവേ ഒരു ട്രൂപ്പായിട്ടാണല്ലോ. അല്ലെ, ശ്രീ മോഹൻലാൽ എന്ത് സ്ത്രീ മോഹൻലാലുകളാണല്ലേ. സ്ത്രീ അല്ല, ശ്രീ മോഹൻ. പിന്നെ കഴിവറ്റ കലാകാരന്മാർ, ദുബായിലുള്ള ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി ഇറങ്ങിയിരുന്നു. ഇഷ്ടമല്ല ചേട്ടന് മുടി? ഇഷ്ടമല്ല എനിക്ക് മുടി. ഒരു കാര്യം ചെയ്യാം, ഞാൻ വെട്ടിക്കളയാം. വേറെ വല്ല മേടം, നീ കൈ കാല് ഇതൊക്കെ വെട്ടിക്കളാം. നീ വലിയ താഴ്ത്തിക്ക് താഴുണ്ട, അതൊക്കെ ഞാൻ പറയുമ്പോ നീ ചെയ്താൽ മതി. ഇതെന്താ ഈ കോട്ട്? ഇങ്ങനെ ഒരു സാധനം കോട്ട് നിങ്ങൾ ഇട്ടിട്ടുണ്ടല്ലോ. കോട്ട് ഞാൻ ഇട്ടത് അതിന്റെ ഗൗരവം അനുസരിച്ചിട്ട് വന്നിട്ടുണ്ടാ. എന്നാ അതേ ഗൗരവം അനുസരിച്ചാണ് ഞാൻ. കോട്ടും കിട്ടുന്നിട്ട് ഇവിടെ ഒന്ന് പറ്റിക്കാൻ നോക്കണ്ട, കാര്യമല്ല ഉണ്ടെങ്കിൽ ചെയ്യാം. വേറൊന്നുമില്ല. എന്താ നിനക്ക് തല്ലണല്ലേ? അതെ, ഈ കൾച്ചർ അല്ല എന്റേത്. നന്ദി, നമസ്കാരം. അവ എന്താ പറഞ്ഞത്? അതെ, നിങ്ങളെ പറ്റി നല്ലൊരു അഭിപ്രായം അവരോട് പറഞ്ഞു. അതെ, ഇവിടെ നിന്ന് കച്ചറയൊക്കെ ഉണ്ടായെന്ന് പറഞ്ഞ് പുള്ളി പിന്മാറിയതാ. അത്രേ ഉള്ളൂ. ഇനി ആരെ കാണണമെന്ന് പറഞ്ഞോളൂ. ഇനി ഇനിയ കൽപ്പന 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 കൽപ്പനയെ കാണണം. എനിക്കിപ്പൊ കാണണവര് മലയാള സിനിമയിലെ ചിരിക്കുടുക്ക കൽപ്പന. വന്ദനം. നാലാമത്തെ പ്രാവശ്യമാണ് ഞാൻ ഇവിടേക്ക് വരുന്നത്. നിങ്ങൾ ഈ തരുന്ന സ്വീകരണവും സ്നേഹാദരങ്ങളുമാണ് വീണ്ടും വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് ഞങ്ങൾ വന്നു നിൽക്കാനുള്ള കാരണം. ഒരിക്കൽ കൂടി നിങ്ങളുടെ മുമ്പിലേക്ക് നിൽക്കാൻ എനിക്കൊരവസരം നൽകിയ ശ്രീ വിജയേട്ടനും എൻ്റെ സഹപ്രവർത്തകർക്കും എൻ്റെ നന്ദി. വീണ്ടും കാണാം. വന്ദനം. അല്ല, എന്തോ എത്രാമത്തെ പ്രാവശ്യം വന്നേന്ന്? നാലാമത്തെ പ്രാവശ്യം. വേറെ ആരൊക്കെ ഉണ്ട് കൂടെ? ചോദ്യം മനസ്സിലായി, പക്ഷെ ഇപ്രാവശ്യം ഞാൻ മാത്രമേ ഉള്ളൂ. സാധാരണ അമ്മയും ചേച്ചിയും അനൂത്തിയും സ്റ്റൗവും പാത്രവും ചൂലൊക്കെ ആയിട്ട് വരാത്ത, അതുകൊണ്ട് ചോദിച്ചു. ഇല്ല സാർ, സത്യമാണ്, കാരണം എല്ലാരും ആർട്ടിസ്റ്റ് അല്ലേ, ഒരുമിച്ചാ വരിക. നമ്മളാരാ? നമ്മള് പരമൻ പത്തനാപുരം. പറഞ്ഞില്ലല്ലേ ഇപ്പം വന്നിറങ്ങിയതായിരിക്കും. ഇപ്പൊ വന്നിറങ്ങിയ മോള് ചെല്ലേ. വിളിച്ചോണ്ടോക്കോ, വിളിച്ചോണ്ടോക്കോ. ഇതൊക്കെ തർക്കുത്തരം പറയണ പാർട്ടിയാണ് കേട്ടാ. താങ്ക് യു മിസ് കൽപ്പന. സിദ്ദിഖേ, സിദ്ദിഖേ, പൊക്കം കുറവാണെങ്കിലും ഓ നല്ല കുട്ടി, നല്ല കുട്ടി, നല്ല കുട്ടിയാണ്, ഇഷ്ടമായി. അതിനെ ആരെ കാണണമെന്ന് പറയും? ഇനി സീനത്ത്. സീനത്ത്, സീനത്ത്. കോഴിക്കോട്ട് നിന്ന്, മലയാള നാടകവേദിയിൽ നിന്ന്, മാപ്പിളപ്പാട്ടിൻ്റെ നാട്ടിൽ നിന്ന് മലയാള സിനിമയ്ക്ക് ലഭിച്ച ഒരു നടി സീനത്ത്. പ്രിയപ്പെട്ടവരെ, ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. ഓ, ആദ്യമായിട്ട് ഒരാൾ ഇയാൾ മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളവരൊക്കെ അഞ്ചു ആറ്. ഇത് പതിവാക്കണ്ട കേട്ടോ, ഇതോടുകൂടി നിർത്തിയേക്ക്. പറ പറ. എൻ്റെ കന്നിയാത്ര ഞാൻ ഇഷ്ടപ്പെടുകയും ആരാധിക്കുകയും ചെയ്യുന്ന സിദ്ദിഖ്ലാലിൻ്റെ കൂടെയതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അതിനെ സഹായിച്ച വിജയത്തിൻ്റെ അടുത്ത് എനിക്ക് നന്ദിയുണ്ട്. ഞങ്ങളിന്നിവിടെ അവതരിപ്പിക്കുന്ന പരിപാടികൾ കണ്ട് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അപ്പൊ സിദ്ദിഖ്ലാലിന്റെ കൂടെ വന്നതിൽ നല്ല സന്തോഷം ഉണ്ടല്ലേ. അപ്പൊ അടുത്ത പടത്തിൽ ഇവർക്ക് ചാൻസ് ഉറച്ചു, അത് തന്നെ കാരണമായി. സിദ്ദിഖേ, നിങ്ങളെ പൊക്കി പറയാനും ആൾക്കാരുണ്ട് കേട്ടോ. നിങ്ങളുടെ കൂടെ വന്നതിൽ സന്തോഷം കൊണ്ട് മതി മറന്നിട്ട് ആ കുട്ടി ഇപ്പൊ ഇവിടുന്ന് പോയി. അതൊക്കെ ശരി, ഇനി ആരെ കാണണമെന്ന് പറയും? അടുത്ത ആള്. അടുത്ത ആള് ഒന്നുണ്ട്. ആര്? ആര്? ഗീത ഒന്നുണ്ട്. ഗീത വന്നിട്ടുണ്ട്. വിളിക്കണോ? പഞ്ചാഗ്നി എന്ന ഒറ്റ ചിത്രം കൊണ്ട് മലയാളികളുടെ മനം കവർന്ന ഗീത.
ഞാൻ ഈ ഗൾഫിലെ വരുന്നത് മൂന്നാമത്തെ പ്രാവശ്യമാണ്. ഓരോ തവണയും വരുമ്പോൾ ഈ പ്രോഗ്രാം നന്നാവണം എന്ന് ആഗ്രഹമുണ്ട്. ഇത്തവണയും അങ്ങനെയാണ്. ഐ തിങ്ക് യു വിൽ ഓൾ കോഓപ്പറേറ്റ് വിത്ത് അസ്. താങ്ക് യു വെരി മച്ച്. അല്ല, ഓരോ തവണയും വരുമ്പോൾ പ്രോഗ്രാം നന്നാവണം എന്ന് ആഗ്രഹമുണ്ട് അല്ലേ? അപ്പൊ ഇതുവരെ വന്ന പ്രോഗ്രാം ഒക്കെ പൊളിഞ്ഞിട്ടുണ്ടെന്നാണ് ഇപ്പൊ ഈ പറഞ്ഞതിന്റെ അർത്ഥം. അങ്ങനെയല്ല, ഓരോ തവണയും വരുമ്പോ പ്രോഗ്രാം വളരെ നന്നായിട്ടുണ്ട്. ഇത്തവണയും അങ്ങനെയാണ്. ശരി, അപ്പൊ ഇത് മൂന്നാമത്തെ പ്രാവശ്യമാണ് വരുന്നത് അല്ലേ? അതെ. ശരി, ചുണ്ടുമ്മ ലിഫ്റ്റിക്ക് ഇത്തിരി കൂടുതലാണ് തോന്നുന്നത് എനിക്ക്. അതെ അതെ, ഇതൊക്കെ നോക്കാനാണോ നിങ്ങൾ ഇവിടെ കയറിയിരിക്കുന്നത്? ഏത്? ഈ ലിപ്സ്റ്റിക് ഒക്കെ നോക്കാൻ? കാശ് കൊടുത്തിട്ടാ വന്നേക്കുന്നത്, അതൊക്കെ നോക്കണം. ഓ ശരി, ഓ ശരി, 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 ഓക്കെ. ഇനി ആരെ കാണണമെന്ന് പറയും? മനോജ് കെ ജയൻ. രണ്ടാളത്? രണ്ടാളല്ല, ഒരാളാ. പിന്നെ മനോജ് കെ ജയൻ. മനോജ് കെ ജയൻ എന്ന് പറയുന്നത് ജയൻ എന്ന് പറയുന്ന പ്രശസ്തനായ ഒരു ഗായകനാണ്. അദ്ദേഹത്തിന്റെ മകനാണ് മനോജ്. അതുകൊണ്ടാണ് മനോജ് കെ ജയൻ. സിദ്ദിഖ് ലാൽ എന്നൊക്കെ പറയുന്ന പോലെ? അതുപോലെയല്ല. പിന്നെ അവരോടൊക്കെ കളിക്കുന്നത് സ്വല്പം സൂക്ഷിച്ചു വേണം. അല്ല, ഇതൊക്കെ വീഡിയോ എടുക്കുന്നുണ്ട്. ഷൗക്കത്ത് എന്ന് പറഞ്ഞ ഒരാൾ വീഡിയോ അതൊക്കെ ഉണ്ട് അവിടെ. ഓ ഉണ്ട്. അല്ല, ഇവിടെ എടുക്കുന്നത് തന്നെയല്ല, കേരളത്തിൽ കാണിക്കുക. അത് ഇനി വേറെ പറ്റിച്ചോലും കാണിക്കും. വേറെ എല്ലായിടത്തും കാണിക്കും. ഓ അല്ലേ? ഞാൻ എന്നെ വിളിക്കും, മനോജ് കെ ജയനെ വിളിക്കും. മനോജ് കെ ജയനെ വിളിക്കണം. എന്തിനെ വെറുതെ ആവശ്യമില്ലാണ്ട് അവരെ പെണ്ണുകളില്ല അവിടെ. സ്വർഗത്തിലെ കുട്ടൻ തമ്പുരാൻ മനോജ് കെ ജയൻ. നമസ്കാരം കലാസ്നേഹികളെ, ഞാനും ആദ്യമായാണ് ഗൾഫ് നാട് സന്ദർശിക്കുന്നത്. രണ്ടാമത് ആദ്യമായിട്ട് വരുന്ന ആളാണ്. അതെ, പറഞ്ഞിട്ട് പറയുക. സിനിമയിൽ വന്ന നാൾ മുതൽ എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഈ ഗൾഫ് സന്ദർശനം. അത് നല്ലൊരു ടീമിൻ്റെ കൂടെ ആകണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അങ്ങനെ ശ്രീ സിദ്ദിഖ് ലാലിൻ്റെ ഈ പ്രോഗ്രാമിന് വന്നതിൽ വളരെയധികം സന്തോഷിക്കുന്നു, അഭിമാനിക്കുന്നു. നല്ലൊരു സ്പോൺസറായിരിക്കണമെന്നും എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അങ്ങനെ ശ്രീ വിജയൻ ചേട്ടൻ്റെ കൂടെ വരാൻ കഴിഞ്ഞു. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. ഇവിടെ നടക്കുന്ന പരിപാടികൾ നിങ്ങൾ ശരിക്കും വീക്ഷിച്ച് വേണ്ട പ്രോത്സാഹനം തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. പിന്നെ ഇയാൾക്ക് എന്തോ അപസ്മാരം എന്തെങ്കിലും ഉണ്ടായിരുന്നില്ല? ഉണ്ടായിരുന്നു. അത് ഇപ്പോഴും ഉണ്ടാകാറുണ്ട്. ചിലപ്പോൾ വേദിയിൽ ചില സ്റ്റേജിൽ കയറുമ്പോഴാണ് ഉണ്ടാവാറുള്ളത്. അതുകൊണ്ട് സൂക്ഷിക്കുക. എന്താ പ്രശ്നം? എന്താ പ്രശ്നം? നിങ്ങൾ കുറച്ച് നേരം ഇവിടെ തുടങ്ങിയിട്ട് ഇവിടെ ഇത്ര ആൾക്കാർ ഇപ്പോഴും നിങ്ങൾക്ക് മാത്രം തൈ കുഴപ്പം. എന്താ പ്രശ്നം? എന്താ നിങ്ങളാകെ നിങ്ങളാകെ 10-24 പേരേ ഉള്ളൂ. ഞങ്ങൾ ഈ കണ്ട ആൾക്കാരുണ്ട്. വെറുതെ ഈ മണലിന്റെ അടിയിൽ വെറുതെ ശരീരം പോയിട്ട് എന്താ കാര്യം? ഇല്ല, അവരൊക്കെ നമ്മൾ ഞങ്ങളുടെ കൂടെ നിൽക്കും. നിങ്ങൾ ആ കരുതിയിൽ 24 ഹെൽമെറ്റ് കരുതിക്കോട്ടോ ഇത് കഴിയുമ്പോഴേക്കും. നന്ദി, നമസ്കാരം. ഇത്ര തടിമിടുക്കുള്ളവരെ കൊണ്ടുവരരുത്. ഓക്കെ, ശരി. ഓക്കെ, ഇനി അടുത്താണ് ശ്രദ്ധിക്കാം. ഇനി ആരെ കാണണമെന്ന് പറയും? ഇനിയാ ജഗദീഷ് അയാൾ വന്നിട്ടുണ്ടോ? ജഗദീഷിനാണ് അയ്യോ എന്ന് പറഞ്ഞത്. വന്നിട്ടുണ്ട്. വിളിക്കാം. ഞങ്ങളുടെ ഹരിഹർ നഗറിലെ അപ്പുക്കുട്ടനെയും ഗോഡ്ഫാദറിലെ മായംകുട്ടിയെയും മാനേശ്വരനാക്കിയ ഞങ്ങളുടെ പ്രിയ സുഹൃത്ത് ജഗദീഷ്. രണ്ടാമത്തെ തവണയാണ് ഗൾഫ് നാടുകളിലേക്ക് വരുന്നത്. ഇതിനു മുമ്പ് ലഭിച്ചിട്ടുള്ള സ്വീകരണവും പ്രോത്സാഹനവും ഞാൻ അതിനുള്ള നന്ദി നേരിട്ട് പ്രകടിപ്പിക്കുകയാണ്. കോളേജ് ക്ലാസ്സുകളിൽ വളരെ ഗൗരവത്തോടുകൂടി ബിസിനസ് മാനേജ്മെൻറ്റും അക്കൗണ്ടൻസിയും ഒക്കെ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ഞാൻ തിരശ്ശീലയിൽ കാക്കത്തൂറി എന്നാണ് തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞ് സ്ക്രീനിൽ വരുമ്പോൾ ഒരു അധ്യാപകൻ എന്നുള്ളൊരു ഇമേജ് മാറ്റി ഒരു നടനായി എന്നെ കണ്ട് കലാകാലങ്ങളിൽ ഇതേപോലുള്ള വേദിയിൽ പ്രോത്സാഹനം തന്നുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് നേരിട്ട് നന്ദി പ്രകടിപ്പിക്കാനുള്ള അവസരം കൂടിയായിട്ട് ഞാൻ ഇതിനെ കണക്കാക്കുകയാണ്. ഇന്ന് ഇവിടെ തലമുറകളുടെ സംഗമം എന്നാണ് ഈ പരിപാടിയെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഞാൻ അതിനെ സംഘാടകരുടെ സംഗമം എന്നുകൂടി വിശേഷിപ്പിക്കട്ടെ. കാരണം കേരളത്തിൽ ഇതിനോടകം തന്നെ സൂപ്പർ ഹിറ്റ് സംവിധായകർ എന്ന് പേരെടുത്ത് കഴിഞ്ഞ സിദ്ദിഖ് ലാൽ സിനിമാ രംഗത്ത് അവരുടെ ഓർഗനൈസിങ് കപ്പാസിറ്റി തെളിയിച്ചു കഴിഞ്ഞു. അതേപോലെ തന്നെ സ്പോൺസറിംഗ് രംഗത്ത് തൻ്റെതായിട്ടുള്ള വ്യക്തിമുദ്ര പതിപ്പിച്ചു കഴിഞ്ഞ ഈസ്റ്റ് കോസ്റ്റ് വിജയനും സിദ്ദിഖ് ലാലും തമ്മിലുള്ള ഒത്തുചേർന്നിട്ടുള്ള ഒരു പരിപാടിയാണ്.
അതെ കുറച്ചു നേരമായി നീ ഞാൻ ഉണ്ടായിരുന്ന കാരണം വെച്ചാല് ഇതാരാ ഈ ബഫൂൺ സിദ്ദിഖ് ലാലിനെ കുറെ പൊക്കി സ്പോൺസർ വിജയനെ കുറെ പൊക്കി സിദ്ദിഖ് ലാലിന്റെ സ്ഥിരമായിട്ടുള്ള പടങ്ങളിൽ ഉണ്ടാവും അവരെ പൊക്കിയത് വിജയനാണെങ്കിൽ വിജയൻ സ്ഥിരമായിട്ട് ഇയാൾക്ക് എന്താ വേണ്ടേ എന്താ വേണ്ടത് നിങ്ങൾക്ക് എന്താ വേണ്ടത് ഇയാൾ ആദ്യം എവിടെ ജോലി ചെയ്തിരുന്നത് ഞാൻ ആദ്യം കുറച്ചാള് കാനറ ബാങ്കിൽ ജോലി ചെയ്തിരുന്നു കാനറ ബാങ്കിൽ ജോലി ചെയ്തിട്ട് പിന്നെ ജോലി പോകാൻ വന്ന് കാശ് കട്ടാ ഇല്ല ഞാൻ കോളേജിൽ ജോലി കിട്ടിയപ്പോൾ കോളേജിലേക്ക് പോയി അങ്ങനെ പോകുന്നതാണ് ആ മിക്സഡ് കോളേജാണോ അതെ ആ പെണ്ണുങ്ങളെ കാണാൻ വേണ്ടി ഇറങ്ങിയതായിരിക്കും കോളേജിലേക്ക് അതൊക്കെ ഞാൻ എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാം ഇപ്പൊ എന്താ ലീവാണോ ഇപ്പൊ ലീവാണ് ഇപ്പൊ ലീവാണ് സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി ലീവ് എടുത്തിരിക്കുകയാണ് അല്ലേ ലീവ് എടുത്തിരിക്കുകയാണ് ഒരു ചെറിയ കാര്യം ഞാൻ പറയാണ് മോനെ ജോലി കളയണ്ട ലീവിൽ തന്നെ നിൽക്കുക അധികം താമസിക്കാണ്ട് നിനക്ക് ആ ജോലിക്ക് തന്നെ പോകാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നണത് അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ സിനിമാ രംഗത്തേക്ക് ബുദ്ധിയില്ലാത്തവർക്കും സൗന്ദര്യമില്ലാത്തവർക്കും കടന്നു വരാൻ കഴിയുമെന്ന് എന്നെ പഠിപ്പിച്ചത് ശ്രീ ഇന്നസെൻ്റ് ആണ് അദ്ദേഹത്തിന് ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കുക ആയിക്കോട്ടെ ഇത് തമാശയ്ക്ക് പറഞ്ഞതാണ് ശ്രീ ഇന്നസെൻ്റിനെ കുറിച്ച് ഒരു വാക്ക് എൻ്റെ സുഹൃത്തായ ഇന്നസെൻ്റിനെ കുറിച്ച് സ്വന്തം കഴിവ് കൊണ്ട് സ്വന്തം പ്രയത്നം കൊണ്ട് പടിപടിയായി ഉയർന്ന് തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് സൂപ്പർ താരങ്ങളെ പോലും പിന്നിലാക്കി ഒന്നാം നിരയിലെത്താൻ വേണ്ടി പാഠശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇന്നസെൻ്റ് ഇങ്ങനെ പോവുകയാണെങ്കിൽ അധികം താമസിയാതെ തന്നെ സൂപ്പർ താരങ്ങളായ മമ്മൂട്ടിയെയും മോഹൻലാലിനെയും പിന്നിലാക്കി അദ്ദേഹം അവരുടെ കാറ് മുൻ സീറ്റിലിരുന്ന് ഡ്രൈവ് ചെയ്യുന്നതാണ് അവിടെ മര്യാദയ്ക്ക് ഇരുന്നാ മതി ഇരിക്കൂ എന്താ ഇരിക്കൂ അവിടെ ഇരുന്നാ മതി ഇരുന്നില്ലെങ്കിലോ ഇരുന്നില്ലെങ്കിലോ ഇരിക്കാനാണ് പറഞ്ഞത് എണീക്കണോ ഇരിക്കാൻ എണീക്കണോ ഇരിക്കാൻ ഇരിക്കാൻ നിങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഞാൻ മറുപടി പറഞ്ഞു എന്താ എന്താ സിദ്ദിഖ് എന്താ പ്രശ്നം അവര് തമ്മിൽ പറഞ്ഞ് ചെറിയൊരു അങ്ങ് കൊണ്ടുവരും അങ്ങ് വന്നേ എന്തിനാ ചുമ്മാ പ്രശ്നം ഉണ്ടാക്കുന്നത് അവിടെ ഇരിക്കും അവനെ വിട് ജഗദീഷിനെ വിട് ജഗദീഷിനെ വിളിക്കാം ജഗദീഷിനെ വിളിക്കാം അവന്റെ വേഷം കെട്ടാൻ എടുക്ക വേണ്ട നിങ്ങൾ ഇന്നസെന്റ് എവിടെ ആരാ ഇന്നസെന്റിന്റെ ഇന്നസെന്റ് ഇന്നസെന്റിനെ വിളിക്കാം വിളിക്കാം നിങ്ങൾ ആദ്യം കൈകെട്ടിയിരിക്കും ഇന്നസെന്റിനെ അല്ലേ വിളിക്കേണ്ടത് ഇന്നസെന്റ് വിളിക്കാം ഇന്നസെന്റിനെ വിളിക്കാം ഇന്നസെന്റിനെ വിളിക്കാൻ പറഞ്ഞില്ലേ ഇന്നസെന്റിനെ വിളിക്കാം നിങ്ങൾ മിണ്ടാതിരിക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ വിളിക്കൂ ഇനി അയാളുമായിട്ട് വഴക്കുണ്ടാക്കരുത് ഉണ്ടാക്കോ നിങ്ങൾ മിണ്ടാതിരിക്കുക മിണ്ടാതിരിക്കുക അതെ ഞങ്ങളുടെ പ്രിയങ്കരനായ നിങ്ങളുടെ എല്ലാം പ്രിയങ്കരനായ ആ മാനാർമത്തായി ആ ഇരിങ്ങാലക്കുടക്കാരൻ നിഷ്കളങ്കൻ ഞങ്ങളുടെ പ്രിയങ്കരനായ ഇന്നസെന്റ് ചേട്ടൻ സുഹൃത്തുക്കളെ ഞാനിവിടെ അകത്തിരിപ്പുണ്ടായിരുന്നു ഇവിടെ ചില ബഹളങ്ങളൊക്കെ കേട്ടു ഒരു പരമൻ പത്തനാപുരം ഓലയുടെ അടിയിലങ്ങാണ്ട് ഒരു പെണ്ണിനെ മൂടിയിട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ബഹളം ഉണ്ടാക്കി ഇതെന്താ ഈ സാധനം ഇതാരത് സിദ്ദിഖ് ഇതാരാ ഇയാള് ആരെയാള് പരമൻ പത്തനാപുരം എന്നാ പറയുന്നത് ഇയാൾക്ക് എന്താ പ്രശ്നം എന്താ ഇയാള് കുറച്ചു നേരമായി ഇവിടെ ഇരുന്ന് ബഹളം ഉണ്ടാക്കുന്നു അപ്പൊ ജഗദീഷുമായിട്ടൊരു വഴക്കുണ്ടാക്കിയിരിക്കുകയാണ് അതുകൊണ്ട് ചേട്ടൻ പ്രശ്നം ഉണ്ടാക്കണ്ട വിട്ടാര് പോയിക്കോട്ടെ അങ്ങനെ വിട്ടാ പറ്റില്ല അവനെ ആ വേട്ട പൊഴിക്കട്ടെ പോയിക്കോട്ടെ വേണ്ട ഏഹ് വേണ്ട പ്രശ്നം എനിക്ക് വിവരം അവൻ ആരാന്ന് കാണിച്ചു കൊടുക്കണ്ട അല്ല അതല്ല എനിക്ക് എന്റെ പേര് നടത്തുന്നുണ്ട് അയാൾ ഈ നാട്ടുകാരനെ വിട്ടേര് അല്ല ചേട്ടൻ എന്താ ചെയ്യാൻ പോകുന്നത് വേണ്ട അങ്ങനെ വിട്ടു തന്നെ കരാമേ കരാമെന്ന് ഞാൻ ശരിയാക്കി വേണ്ട 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 പോയിക്കോട്ടെ പോയിക്കോട്ടെ ആ വേണ്ട അല്ലാരേ ഇയാളെ അങ്ങ് വിട്ടു കൊണ്ടുപോകും വേണ്ട വേണ്ട പോയിക്കോട്ടെ 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 വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ടത് പറ അയ്യേ ഇതെന്തിനാ ഇങ്ങനെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത് ഇവിടെ ഇവിടെ വയ്ക്കാം ഇവിടെ വയ്ക്കാം ഇനിയിപ്പൊ അയാളെ കൊണ്ട് മാപ്പ് പറയിച്ചിട്ടൊക്കെ എന്താ കാര്യം ഒന്ന് മാപ്പൊന്നും പറയിക്കണ്ട വിട്ടേര് പോയിക്കോട്ടെ ഏഹ് വരും വരും ആ പൈസ കാണാം കാണിക്കാം കാണിക്കാം ഞാനൊരു കുസൃതി കാണിച്ചതാണ്